തുലാക്കൂർ തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ രണ്ടാമത്തെ അര ചോതി വിശാഖം ആദ്യത്തെ മുക്കാൽ ഇവർക്ക് ഇപ്പോൾ അഞ്ചാം ഭാവത്തിൽ ആണ് ശനി സഞ്ചരിക്കുന്നത് ശനിയുടെ അഞ്ചാം ഭാവത്തിലെ സഞ്ചാരം നാലിൽ നിൽക്കുന്നതിനേക്കാൾ ഗുണമുണ്ടെങ്കിലും അഞ്ചിൽ വലിയ ഗുണത്തെ പറയാൻ സാധിക്കില്ല പക്ഷേ നാലിലെ ദോഷങ്ങളൊന്നും ഉണ്ടാക്കില്ല അതുപോലെ തന്നെ വ്യാഴം ഏഴിൽ വന്നിരിക്കുന്നു അത് വളരെ നല്ലതാണ് ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴവും ബുധനും അവർക്ക് ഗുണത്തെ ചെയ്യും ഏഴാം ഭാവത്തിൽ നിന്നിരുന്ന രാഹുവിൻ്റെ ദോഷങ്ങളെ പരിഹരിക്കാനും കൂടെ വ്യാഴത്തിന് സാധിക്കും അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും തടസ്സപ്പെട്ടിരുന്ന പരാജയപ്പെട്ടിരുന്ന പല കാര്യങ്ങളും അവർക്ക് ഒന്നുകൂടി പരീക്ഷിക്കാം അത് വിജയത്തിൽ എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കണം ഏഴാം ഭാവത്തിലെ വ്യാഴം സാമ്പത്തിക നേട്ടത്തെ കാണിക്കുന്നു ഏതെങ്കിലും തരത്തിലുള്ള യാത്രകൾ ആസൂത്രണം ചെയ്തിരുന്നെങ്കിൽ അതൊക്കെ വിജയത്തിലെത്താനുള്ള സാധ്യതയുണ്ട് യാത്ര കൊണ്ട് ഗുണം കാണുന്നുണ്ട് അതുപോലെ അഷ്ടമത്തിലെ സൂര്യനെ ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ചും കണ്ണുമായി ബന്ധപ്പെട്ട് നയനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അസുഖമോ അല്ലെങ്കിൽ ഹൃദയവുമായി ബന്ധപ്പെട്ടോ ഞരമ്പുകളുമായി ബന്ധപ്പെട്ടോ ഉള്ള അസുഖങ്ങളെയാണ് കാണിക്കുന്നത് അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കണം പിതാവിനും അത്ര ദോഷമല്ല പിതൃകാരകനായ സൂര്യൻ എട്ടിപ്പോയി നിൽക്കുന്നത് പിതാവിനത്ര നല്ലതല്ല പ്രത്യേകിച്ചും ഡയബറ്റിക് സംബന്ധമായ അസുഖങ്ങളുള്ളവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം ഒൻപതിൽ നിൽക്കുന്ന ശുക്രൻ അനുഗ്രഹത്തിൻ്റേതായ ഐശ്വര്യത്തിൻ്റേതായ വിജയമാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം പരിഹരിക്കാൻ സാധിക്കുമെന്ന് ഒൻപതിലെ ശുക്രൻ കാണിക്കുന്നു സാമ്പത്തികമായ നേട്ടം ഭാഗ്യം മക്കളെ കൊണ്ടുള്ള സുഖം മംഗളാനുഭവങ്ങൾ ഒക്കെ വരാനുള്ള സാധ്യതകൾ ഉണ്ട് പത്താം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ കർമ്മ കർമ്മകുശലതയുടെ കാര്യമാണ് കാണിക്കുന്നത് തൻ്റെ പ്രവൃത്തി വളരെ ചുണയോടുകൂടി വളരെ ഉന്മേഷത്തോടുകൂടി ഇവർക്ക് ചെയ്യാൻ സാധിക്കും അത് സാമ്പത്തികമായ നേട്ടത്തെയും കാണിക്കുന്നു ജന്മത്തിൽ കേതുവുമുണ്ട് അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ശാരീരിക ശാരീരികാവശ്യത ശ്രദ്ധിച്ചുകൊള്ളണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ദിവസങ്ങൾ താരതമ്യം നല്ലതാണ്